Hi dears, welcome back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിഡി ബോട്ടിലാട്ടാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്കൊരു സിഡി ബോട്ടിലാട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം. ഗ്ലാസ് ബോട്ടിൽ നല്ലതുപോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സിഡിയാണ്. ഞാൻ ഡിവിഡിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. പിന്നെ നമുക്ക് കത്രിക വേണം. കത്രികയും പിന്നെ ഒരു ട്രിമ്മർ കൂടെ വേണം. പിന്നെ വേണ്ടത് ട്വെയിൻ ആണ്. മുകളിലായിട്ട് ചുറ്റി കൊടുക്കാനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സിഡിയുടെ ഒരു ലെയർ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ കനം ഒന്ന് കുറച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തതിന് ശേഷം സിഡിനെ അതിലൊരു 20 മിനിറ്റ് നേരം മുക്കി വയ്ക്കാം. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ഒരു ലെയറിനെ കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ട്രിമ്മർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് നടുവിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. കുറച്ച് ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ബാക്കി ഭാഗം കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്രി ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പുകളായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ട് വരുന്ന ലെയറിനെ നമ്മളെടുത്ത് മാറ്റിയതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആവശ്യമുള്ള അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 4 സിഡിയോളം ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോളിൽ നമുക്ക് ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇത് ഓരോന്നിനെയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നുമല്ല, ഓരോന്നും കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഗമ്മൊക്കെ ഉണങ്ങിയിട്ട് നല്ലതുപോലെ നീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ട്വൈൻ ചുറ്റി കൊടുക്കാം. അപ്പോൾ പൈപ്പിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ത്രെഡാണിത്. ഇതിനെ നമുക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിൻ്റെ മുകൾ ഭാഗം കുറച്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ത്രെഡിനെ ചുറ്റി കൊടുക്കാം. ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം 1-2 തവണ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ബോട്ടിലിനെ നന്നായിട്ടൊന്ന് തിരിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നല്ല മുറുക്കത്തിൽ തന്നെ ഫിനിഷിങ്ങിൽ ചുറ്റി വരുന്നതാണ്. അതേപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. അങ്ങനെ ബോട്ടിലിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബോട്ടിലായിട്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്.
പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഷിനി മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ കൂടി അയച്ചതെന്നാണിത്. ഹാപ്പി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ആൾക്കുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.